ഇന്ന് നമ്മുടെ ഗാർഡനിലെ പച്ചക്കറികളൊക്കെ കാണാം. ടൊമാറ്റോസും മറ്റു പച്ചക്കറികളൊക്കെ വളരെ നന്നായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ പച്ചക്കറികളാണ് നമ്മുടെ ഗാർഡനിലുള്ളത് നോക്കാം. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പയറാണ്, അത് ലോങ് ബീൻസ്. അപ്പോൾ അത് നന്നായിട്ട് വളരുന്നുണ്ട്. അതുകൂടാതെ കാച്ചിൽ നമ്മൾ ഈ പ്രാവശ്യം നട്ടിരുന്നു, കാച്ചിലിൻ്റെ തണ്ട് നട്ടിരുന്നു. അപ്പോൾ അതും ഇവിടെ നന്നായിട്ട് ഇപ്പോൾ കാച്ചിൽ ഉണ്ടാകുന്നുണ്ട്. ഇത്തവണ നമ്മൾ കുറച്ച് മുളക് നട്ടിരുന്നു. അപ്പോൾ മുളക് നന്നായിട്ട് മുളകുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ കുറേ മുളകിൻ്റെ തൈകൾ നമ്മൾ പാകി. ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുളകിൻ്റെ വിത്ത് തന്നെയാണ് നമ്മൾ പാകിയത്. പ്രത്യേകിച്ച് വിത്തുകളൊന്നും വേറെ വാങ്ങിയില്ല. ഇപ്പോൾ കടയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന പെപ്പറിൻ്റെ വിത്തുകൾ നടുവാണെങ്കിൽ വളരെ നന്നായിട്ടുണ്ടാകും. ഇതിപ്പോൾ ലോങ് ആയിട്ടുള്ള ചുവപ്പ് കളറിലുള്ള പെപ്പറാണത്. അപ്പോൾ അതിപ്പോൾ പാകമായിട്ട് വരുന്നതേ ഉള്ളൂ. സൺഫ്ലവർ ഇതെല്ലാ വർഷവും ഉണ്ടാകുന്നതാണ് ഇവിടെ. ഓരോ വർഷവും നമ്മൾ അതിൻ്റെ അരി എടുത്ത് വയ്ക്കും. അതിൻ്റെ എല്ലാ വർഷവും നമ്മളത് വീണ്ടും നടും. കുറേ അധികം പൂക്കൾ ഈ വർഷം ഉണ്ടായിട്ടുണ്ട്. മത്തങ്ങ ഉണ്ടായിട്ടുണ്ട് ഈ വർഷം. ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ മത്തങ്ങയുടെ അരി നട്ടതായിരുന്നു. അപ്പോൾ അത് നല്ല വലിയ മത്തങ്ങയായിട്ട് ഇപ്പോൾ മാറി. ഇതുപോലെ ധാരാളം മത്തങ്ങ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വേറെ ഒരെണ്ണം നോക്കാം. ഇതേപോലെ മത്തങ്ങ ഇപ്പോൾ ധാരാളം ഉണ്ടാകുന്നുണ്ട് നമുക്ക്. ഇപ്പോൾ വലിയ മത്തങ്ങയാണ്. ഇപ്പോൾ ഒരു മത്തനാണ് മെയിനായിട്ടുണ്ടായത്. ഇവിടെ എല്ലായിടത്തും പടർന്ന് പന്തലിച്ച് കുറച്ച് നമ്മൾ വെയിലിലൂടെ കയറ്റിവിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നന്നായിട്ടുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നിറയെ പൂക്കളും ഉണ്ടായി. ഇപ്പോൾ സമ്മർ സമയത്ത് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ ഇതുപോലെ നമ്മുടെ ഗാർഡനിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും. പിന്നെ ഇപ്പോൾ ഇവിടെ നന്നായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ബീട്രൂട്ടാണ്. എല്ലാ വർഷവും നമ്മൾ ബീട്രൂട്ട് വളരാറുണ്ട്. ഈ വർഷവും നന്നായിട്ട് ബീട്രൂട്ട് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ബീട്രൂട്ട് വളരെ നന്നായിട്ട് യുകെയിൽ വളരുന്ന ഒരു പച്ചക്കറി ആയിട്ടാണ്. നമ്മൾ നട്ടു കഴിഞ്ഞാൽ ഇതുപോലെ മണ്ണിന് മുകളിലായിട്ടാണ് ഇത് ഉണ്ടാകുന്നത്. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് മണ്ണിട്ട് കൊടുത്താൽ മാത്രം മതി. ഇത് വലുതാകും. അതിൻ്റെ ഇലയും നല്ലതാണ്. തോരം വയ്ക്കാനൊക്കെ നല്ലതാണ് അതിൻ്റെ ഇലയും. ലണ്ടൻ വലിയ തിരക്കുള്ള സിറ്റി ആയതുകൊണ്ട് തന്നെ സിറ്റിക്കുള്ളിൽ വലിയ ഗാർഡനുകളൊക്കെ കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. നമുക്കുള്ള സ്ഥലത്ത് പരമാവധി കൃഷി ചെയ്യുകയാണ് ചെയ്യുക. ഈ വർഷം റണ്ണർ ബീൻസ് നടാനായിട്ട് കുറച്ച് താമസിച്ചിരുന്നു. എങ്കിലും ഇപ്പോൾ ഇത് വളരെ നന്നായിട്ട് പടർന്നു കയറി. ഇപ്പോൾ ബീൻസൊക്കെ ഉണ്ടായി തുടങ്ങിയ സമയമാണ്. ഇപ്പോൾ ഇനി ഒരു മാസത്തോടെ കഴിയുമ്പോഴേക്കും ധാരാളം പേരുണ്ടാകും. യു കെയിൽ എവിടെ പോവുകയാണെങ്കിലും ആപ്പിൾ മരങ്ങൾ വളരെ സാധാരണമാണ്. നമ്മുടെ നാട്ടിലെ പേരമരങ്ങൾ പോലെയാണ് ഇവിടെ ആപ്പിൾ. അതും ഒട്ടേറെ വെറൈറ്റി ആപ്പിൾ മരങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ നമ്മളിവിടുത്തെ ഷെഡിൻ്റെ മുകളിൽ കയറിയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇതിനോട് ചേർന്ന് തന്നെയാണ് ആപ്പിൾ ട്രീ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് ആപ്പിൾ ഇപ്പോൾ പറിക്കാം. കുറേ ആപ്പിൾ താഴെ വീണ് പോയി നമ്മളിപ്പോൾ പറിക്കാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് കുറച്ച് പറിക്കാം എന്തായാലും. ഇപ്പോൾ നല്ല മധുരമുള്ള സമയമാണ് ആപ്പിളിൻ്റെ. അപ്പോൾ നമുക്ക് പറിച്ചതുപോലെ ഡയറക്റ്റായിട്ട് കഴിക്കാം. പ്രത്യേകിച്ച് മരുന്നൊന്നും അടിക്കാത്ത ആപ്പിളായതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് പറിച്ച് കഴിക്കാം. ഇതുപോലെ ഗ്രീൻ ആപ്പിൾ തന്നെ പല ടൈപ്പുണ്ട്. അപ്പോൾ ഇത് മധുരമുള്ള ടൈപ്പ് ഗോൾഡൻ ഡെലീഷ്യസ് ആപ്പിളാണ്. ഇപ്പോൾ ചില ഗ്രീൻ ആപ്പിളൊക്കെ കുക്കിംഗ് ആപ്പിളാണ്, അതിന് പുളിയായിരിക്കും. പക്ഷേ ഇത് നല്ല മധുരമുള്ള ടൈപ്പ് ആപ്പിളാണ്. അപ്പോൾ അതിൻ്ഞ്ഞ പകുതി ആപ്പിൾ നമുക്ക് അഴച്ചാടി പോയി, പഴുത്ത് ചാടിപ്പോയി. പിന്നെ നമുക്ക് കുറച്ച് ആപ്പിൾ പറിക്കാം. നമുക്ക് ഇപ്പോൾ ആവശ്യത്തിലധികം ആപ്പിളുണ്ട്. നമുക്ക് പല പല പരിപാടികളായതുകൊണ്ട് നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ആപ്പിൾ പറിക്കാനും പറ്റിയില്ല. ആപ്പിൾ ട്രീയുടെ മുകളിൽ കയറി ഇനി നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ആപ്പിൾ പറിക്കാം. ഇപ്പം എല്ലാം പഴുത്തായതുകൊണ്ട് തന്നെ നമ്മൾ പറിക്കുമ്പോൾ തന്നെ തൊടുമ്പോൾ തന്നെ കുറേ ചാടിപ്പോവാണ്. കുറേ ആപ്പിളുണ്ട്. ഇപ്പം നമ്മൾ താഴെ നോക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ എല്ലാം നിറയെ ആപ്പിളായിരുന്നു. അപ്പോൾ കുറേയൊക്കെ ഇത് ചാടിപ്പോയെങ്കിലും ഇപ്പോൾ നമുക്ക് ആവശ്യത്തിലധികം ആപ്പിൾ ഇപ്പോഴും ഉണ്ട്. ഇത് ഇത്രയും വലുത്, ഇത്രയും മാത്രം ഇത് വലുപ്പം വയ്ക്കുള്ളൂ. ഇപ്പോൾ ചില ആപ്പിളൊക്കെ വലുതാണ്, പക്ഷേ വലിയ ആപ്പിളിലും മധുരം കുറവായിരിക്കും. യു കെയിലെ വിന്റർ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫെബ്രുവരി മാർച്ച് സമയമാകുമ്പോഴേക്കാണ് ആപ്പിളൊക്കെ പൂവിടുക. ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴേക്കുമാണ് ആപ്പിളിൻ്റെ സീസൺ. ആ സമയത്ത് യു കെയിലെ എല്ലായിടത്തും ആപ്പിളിൻ്റെ സമയമാണ്. എല്ലാ മരങ്ങളിലും നിറയെ ആപ്പിൾ ഉണ്ടാകുന്ന സമയം. ഇപ്പോൾ നിറയെ ആപ്പിൾ കായ്ക്കുന്ന ധാരാളം തൈകളൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അത് നട്ടു കഴിഞ്ഞാൽ രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ആവശ്യത്തിന് കായ്കളുണ്ടാകും. ഇത് നമ്മൾ വാങ്ങിയപ്പോൾ, ഈ വീട് വാങ്ങിയപ്പോൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആപ്പിൾ ട്രീ ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. എല്ലാ വർഷവും തനിയെ ഉണ്ടായിക്കോളും. നമ്മൾ പ്രത്യേകിച്ച് ഒരു കെയറും ആവശ്യമില്ലാതെ ധാരാളം കായ്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണിത്. അപ്പോൾ ഇതുപോലെ നല്ല ഇനം ആപ്പിളുകൾ, ആപ്പിളിൻ്റെ തൈകളൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് നമുക്ക് കടകളിലൊക്കെ ഇപ്പോൾ ലഭ്യമാണ്. സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ലഭ്യമാണ്. അത് ഡിസംബർ, നവംബർ ഡിസംബർ സമയത്താണ് ഇതുപോലുള്ള തൈകളൊക്കെ മാർക്കറ്റിൽ വരിക. ആ സമയത്ത് നടുവാണെങ്കിൽ ഒന്ന് രണ്ട് വർഷം കൊണ്ട് തന്നെ അത് ധാരാളം ആപ്പിൾ അതിലുണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതുപോലൊരു ആപ്പിൾ ട്രീ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലോട്ട് ആവശ്യത്തിലധികം, നമ്മുടെ വീട്ടിലേക്ക് വേണ്ടതിലധികം ആപ്പിൾ അതിലുണ്ടാകും. അപ്പോൾ ഇത് പകുതി പ്രായമാകുന്ന സമയത്ത് പറിക്കുകയാണെങ്കിൽ അച്ചാറിടാൻ നല്ലതാണ്. ആ സമയത്താണ് ചെറിയ പുളിയുള്ളത്. ഇപ്പോൾ നല്ല മധുരമായി എല്ലാത്തിനും. ഇനിയിപ്പോൾ ഇത് അച്ചാറിടാനായിട്ട് കൊള്ളില്ല. ഇതുപോലെ നമുക്ക് ആപ്പിൾ വേണ്ട സമയത്തൊക്കെ ആപ്പിൾ മരത്തിൽ കയറുക, ആപ്പിൾ പറിക്കുക, അതുപോലൊരു അനുഭവമാണ് നമുക്ക് യു കെയിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം. വീട് വാങ്ങിയതിന് ശേഷം നമ്മുടെ ഗാർഡനിൽ ഇതുപോലുള്ള ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ നടാം. ഒട്ടേറെ വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റുകളെല്ലാം യു കെയിൽ കിട്ടുക. ആപ്പിൾ മാത്രമല്ല, ചെറി പയേഴ്സ്, ഗ്രേപ്സിന്റെ തൈകൾ, അതെല്ലാം നമ്മൾ നട്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ കായ്ക്കുന്ന രീതിയിലുള്ള പ്ലാന്റുകളാണ് മാർക്കറ്റിലൊക്കെ നമുക്ക് കിട്ടുക. ഇതിപ്പോൾ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്ന ആപ്പിളാണിത്. വീട് വാങ്ങുന്ന സമയത്ത് ഈ ആപ്പിൾ മരം ഉണ്ടായിരുന്നു. ആ സമയത്ത് അധികം കായ്കളില്ലായിരുന്നു. പിന്നെ ഇവിടെ എല്ലാം അതിൻ്റെ കാടെല്ലാം തെളിച്ചതിന് ശേഷം ഇപ്പോൾ എല്ലാ വർഷവും ധാരാളം ആപ്പിൾ ഉണ്ടാകും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആപ്പിളാണിത്. ഇത് ഗോൾഡൻ ഡെലീഷ്യസ് ഇനത്തിൽപ്പെട്ട ആപ്പിളാണ്. അപ്പോൾ ഇതുപോലെ അധികം വലിപ്പം വയ്ക്കാത്ത ചെറിയ ആപ്പിളാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മധുരമുള്ള ആപ്പിളാണ്. ഇതുപോലുള്ള വെറൈറ്റികൾ വാങ്ങി നടുകയാണ് ഏറ്റവും നല്ലത്.
ഇപ്പൊ നമ്മുടെ ഗാർഡനിലെ പച്ചക്കറികളൊക്കെ വിളവെടുക്കാറാകുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഈ പൂച്ചെടികളൊക്കെ ഞാൻ വീഡിയോയിൽ ഇട്ടപ്പോ ഒരുപാട് പേര് ചോദിച്ചു, എങ്ങനെയാണ് ഇതിന്റെ കൈ വാങ്ങിയതാണോ അതോ അതിന്റെ വിത്ത് വാങ്ങി മുളപ്പിച്ചതാണോ എന്നല്ല. ഇപ്പൊ കുറെ നമ്മൾ വിത്ത് നട്ട് മുളപ്പിച്ചതാണ്. ഇപ്പൊ ഈ ഡാലിയ വിത്ത് നട്ടാണ്, ഇത് നമ്മൾ തൈ വാങ്ങിയതാണ് മാർക്കറ്റിൽ നിന്ന്. അപ്പൊ അതിനുശേഷം ഇതുപോലെ താമരപ്പൂക്കൾ പോലെ ധാരാളം പൂക്കൾ എല്ലാ ദിവസവും ഉണ്ടാകും. മുട്ടുകളാണ് വരുന്നത്. ഇപ്പൊ നമുക്ക് താമരക്കുളത്തിന് പകരമായിട്ട് ഇതുപോലെ തന്നെ കരയിൽ വളരുന്ന ആ ഒരു താമരയുടെ എഫക്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ഇനം ഡാലിയ കിട്ടുക. ധാരാളം വെറൈറ്റി ഡാലിയ ഇവിടെ ലഭ്യമാണ് യു കെയില്. ഇപ്പൊ സമ്മർ സമയത്ത് ഇത് നന്നായി ഉണ്ടാകുകയും ചെയ്യും. ഇത് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം, ഒച്ചുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ ഇലകളൊക്കെ തിന്നു നശിപ്പിക്കും. അതിന് വേണ്ടി മുട്ടയുടെ തോട് പൊടിച്ചിട്ട് കഴിഞ്ഞാല് അതല്ലെങ്കിൽ ഇതിന്റെ പെല്ലറ്റ്സ് വാങ്ങാൻ കിട്ടും. ഈ പരിസരത്തൊക്കെ ഇടുവാണെങ്കിൽ പിന്നെ ഒച്ചുകൾ വരില്ല. യു കെയില് നല്ല കളർഫുള്ളായ ഒട്ടേറെ ഡാലിയ ഐറ്റംസ് ഉണ്ട്. ഈ മഞ്ഞ ഡാലിയ നമ്മള് വിത്ത് വാങ്ങി മുളപ്പിച്ചതാണ്. സമ്മർ സമയത്ത് ഇതേപോലെ വിത്ത് നടുവാണെങ്കിൽ നമുക്ക് ധാരാളം പൂച്ചെടികൾ ഉണ്ടാകും. യു കെയിലെ കാലാവസ്ഥയില് ചെടികൾ നടുവാണെങ്കിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറില് പൂക്കൾ ഉണ്ടാകും. നമ്മുടെ നാട്ടിൽ ഇതേ വിത്ത് തന്നെ കൊണ്ടുപോയി നട്ട് കഴിഞ്ഞാൽ ഈ ഒരു കളറ് നമുക്ക് അവിടെ കിട്ടില്ല. തണുപ്പ് രാജ്യങ്ങളിലാണ് പൂക്കൾ ഇതുപോലെ നല്ല ബ്രൈറ്റ് കളറിലുണ്ടാവുക. ആറുമാസക്കാലം മാത്രമാണ് യു കെയിലെ പൂക്കളുടെ സമയം. അത് കഴിഞ്ഞാൽ വിന്റർ എത്തും, ആ സമയത്ത് പൂക്കളൊന്നും ഉണ്ടാവില്ല. എല്ലായിടത്തും മഞ്ഞ് വീഴുന്ന ആ ഒരു കാലാവസ്ഥയായിരിക്കും യു കെയിൽ ഉണ്ടാവുക. ഇത് മരിഗോൾഡിന്റെ തൈകൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. പച്ചക്കറികൾ നടുമ്പോൾ ഒരു വശത്ത് ഇതുപോലെ പൂച്ചെടികൾ നടുകയാണെങ്കിൽ ഇൻസെക്ട്സുകളെല്ലാം ഈ ചെടികളിലോട്ട് വന്നുകൊള്ളും. അപ്പോൾ നമ്മുടെ ഗാർഡനെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യാം. ഈ ചെടി എല്ലാ വർഷവും ഇവിടെ തനിയും ഉണ്ടാകുന്നതാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ചെറുതായിട്ട് കൃഷി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് മിക്കവരും തന്നെ. ഇവിടെ കൃഷി ചെയ്യാൻ വളരെ എളുപ്പമാണ്. എന്ത് നട്ട് കഴിഞ്ഞാലും വളരെ നന്നായിട്ടുണ്ടാകുന്ന ഒരു മണ്ണാണ് ഇവിടെ ഉള്ളത്. നല്ല വളക്കൂറുള്ള മണ്ണ്. വളത്തിനായി നമ്മുടെ വീട്ടിൽ തന്നെ കമ്പോസ്റ്റ് ഉണ്ടാക്കാം, അതല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് കമ്പോസ്റ്റ് വാങ്ങാം. ഇതൊന്നുമില്ലെങ്കിലും ചെടികൾ നന്നായി വളരും. അല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. പെട്ടെന്ന് വളരുന്ന ഒരു പച്ചക്കറി ഐറ്റമാണ് ചീര. 3-4 മാസക്കാലം മാത്രമാണ് യു കെയിൽ വളരുകയുള്ളൂ. വിന്റർ ആകുമ്പോഴേക്കും ഇതെല്ലാം നശിച്ചു പോകും. അതിന്റെ വിത്തുകൾ വീണ് തനിയെ ചീര മുളച്ചോടും. അതല്ലെങ്കിൽ കുറച്ച് വിത്ത് കളക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ വർഷവും നടുകയും ചെയ്യാം. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഓറഞ്ചിന്റെയും ലെമന്റെയും വിത്ത് ഭാഗ്യം മുളപ്പിച്ചതാണ്. ഇത് നല്ലൊരിനം സിൽക്ക് സാരിയുടെ ഒക്കെ കളറുള്ള അതേപോലുള്ള ഒരു ഡാലിയ ഇനമാണിത്. പിന്നെ അതിനടുത്ത് നിൽക്കുന്ന മരുഭൂമിയിൽ വളരുന്ന ചെടികളുണ്ട്. ഇത് നമ്മൾ മാൾട്ടയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ധാരാളം ഇപ്പോൾ നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട്. ചെറിയൊരു തൈ നമ്മൾ മാൾട്ടയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതിനുശേഷം ഇപ്പോൾ അതിൻ്റെ വെറൈറ്റികളെല്ലാം ഇവിടെ നന്നായിട്ടുണ്ടാകുന്നു. ഇപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ട് ഇവിടെ വളരുമോയെന്ന് നമുക്ക് സംശയമായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ഗാർഡനിൽ അത് വളരെ നന്നായിട്ട് വളരുകയാണ്. ഇനി നമുക്ക് മാർക്കറ്റിൽ ഇറങ്ങി നോക്കാം. നമ്മുടെ നാട്ടിലുള്ള ചക്ക ഇവിടുത്തെ മാർക്കറ്റിൽ അവൈലബിൾ ആണോ എന്ന് നോക്കാം. ഒരു ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് നമുക്കൊരു ചക്ക കിട്ടി. ഇതേപോലെ ഒരു ഹാഫായിട്ട് മുറിച്ച ഒരു ചക്ക 5 കിലോയോളം ഉണ്ടായിരുന്നു. അതിന് 35 പൗണ്ടാണ് നമ്മൾ നൽകിയത്. ഇന്ത്യൻ രൂപയിലാണെങ്കിൽ ഏകദേശം 3,500 രൂപ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒട്ടുമിക്ക ഐറ്റംസും ഇപ്പോൾ യു കെയിലെ മാർക്കറ്റുകളിൽ ലഭ്യമാണ്. ചക്കയും മാങ്ങയും തേങ്ങയും എല്ലാ ഐറ്റംസും. കപ്പയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ധാരാളം ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചക്കയൊക്കെ വരുന്നത് പ്രധാനമായും തായ്ലൻഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ്, അതല്ലെങ്കിൽ ഡൊമിനിക്കൻ റിപ്പബ്ലിക് പോലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും. യു കെ ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഇവിടുത്തെ മാർക്കറ്റുകളിലും കടകളിലും ഒക്കെ ലഭ്യമാണ്. ഇത്തരം ഐറ്റംസ് ഒക്കെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത് വളരെ എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് ഇവിടെ വില കൂടാനും കാരണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു പുതിയ വീഡിയോയുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം.